ഹലോ, എല്ലാവരും നമസ്കാരം. അങ്ങനെ എനിക്ക് വണ്ടി വീണ്ടും പണി തന്നു. രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ചാവി ഓൺ ആക്കിയതിന് ശേഷം അത് ഫുൾ ഓഫ് ചെയ്യാത്തത് കാരണം ഇപ്പോൾ ഇഗ്നിഷൻ ഓണാണ്. സോ ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് നമ്മുടെ ക്യാബ് സ്റ്റീരിയോ ഓണാണ്. പക്ഷേ എല്ലാ വണ്ടിക്കും ഉണ്ട്, പഴയ ആൾട്ടോ മോഡലിലൊക്കെ ഈ സംഭവം ഉണ്ട്. സോ ഞാനിത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയി, ബാറ്ററി ഡൗൺ ആയി. ബട്ട് വീണ്ടും ഞാൻ പിന്നെ ബാറ്ററി റീചാർജ് ചെയ്യിപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ടായി. ഇപ്പോൾ വീണ്ടും ഇതേ അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ അവസ്ഥ വരാനുള്ള കാര്യം, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ കാർ സ്റ്റീരിയോ ഞാൻ പ്ലേ ചെയ്തു. ഒരു 10-15 മിനിറ്റ് പാട്ടിട്ട് കേട്ടിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റണ്ണിങ്ങിലായിരുന്നു, റണ്ണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവില്ല. സോ ഞാൻ അങ്ങനെ ഇട്ടിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം പാട്ട് പ്ലേ ആവുന്നുണ്ട്, ബട്ട് എഞ്ചിൻ ഓഫായി. സോ എന്തോന്നറിയാം, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ സംഭവമെന്ന്. സോ ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പം സംഭവം ഇങ്ങനെയാണ് വരുന്നത്. കേൾക്കാം, കണ്ടോ, ഈ സൗണ്ട് സ്റ്റാർട്ടർ അടിച്ച് നിൽക്കുകയാണ്. അതായത് സ്റ്റാർട്ടർ എടുക്കുന്നില്ല ബാറ്ററി പവറിൽ. അപ്പോൾ ബാറ്ററി വീണ്ടും പോയെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ സ്റ്റീരിയോ പ്ലേ ചെയ്തിരുന്നു. അപ്പം സ്റ്റീരിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഞാൻ പ്ലേ ചെയ്ത്. കാരണം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റീരിയോ പ്ലേ ചെയ്താൽ ബാറ്ററി ഡൗൺ ആവില്ല. അതൊരു തിയറിയാണ്, കാരണം ആൾട്ടർനേറ്ററിൻ്റെ പവർ കൊണ്ട് ബാറ്ററി റീചാർജ് ആവും. അപ്പം എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഈ കാറിലെ സിസ്റ്റം, ലൈറ്റും എല്ലാം പ്രവർത്തിക്കുന്നത് ആൾട്ടർനേറ്ററിൻ്റെ സഹായത്താലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റീരിയോ ഇട്ടത്. ബട്ട് എന്ത് ചെയ്യാനാ, എഞ്ചിൻ ഓഫായി. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പം അവസ്ഥ ഇതാണ്. നിങ്ങൾ സൗണ്ട് കേൾക്കാം, സ്റ്റാർട്ടർ അടിക്കുന്ന സൗണ്ട്. ഇഗ്നിഷൻ ഓൺ ആക്കി, കണ്ടോ, ഇതാണ് അവസ്ഥ. സോ അതുകൊണ്ട് എനിക്ക് വീണ്ടും ബാറ്ററി ഇളക്കി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. വീണ്ടും വണ്ടിയുടെ ബാറ്ററി ഇളക്കി കൊണ്ടുപോകും, സെറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ഇന്നും ബാറ്ററി റീചാർജിന് ഇട്ടേ പറ്റത്തുള്ളൂ. മേ ബി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ബാറ്ററി ഡൗൺ ആവാനുള്ള കാരണം എനിക്ക് തോന്നുന്നു, അപ്പോൾ എനിക്ക് തോന്നുന്ന സംശയം ആൾട്ടർനേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാവുന്നില്ല, അതുകൊണ്ട് ബാറ്ററി റീചാർജ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി റീചാർജ് അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ എനിക്കിന്നും ബാറ്ററി റീചാർജ് ചെയ്യാൻ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അല്ലാതെ വണ്ടി എടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി. ഇതിപ്പം പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് റെഡ് വരുന്നതായിരിക്കും, നെഗറ്റീവ് ഇത്. സോ ഇത് ബാറ്ററി കടയിൽ കൊണ്ടുപോയി റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രാവിലെ കൊടുത്താൽ വൈകിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ ബാറ്ററിയുമായിട്ട് എൻ്റെ ആക്റ്റീവയിൽ ഞാൻ ബാറ്ററി കടയിലോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് ഈ ബാറ്ററി കട വരുന്നത്. സോ അവിടെ രാവിലെ തന്നെ 10 മണിക്ക് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർ രാവിലെ ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോവുകയാണ്. രണ്ടാമത്തവണയാണ് ഈ പോകുന്നത്. ആദ്യം ഞാൻ ഒന്ന് റീചാർജ് ചെയ്തിരുന്നു, 150 രൂപ കൊടുത്തു. അങ്ങനെ ബാറ്ററി കടയിലെത്തി സ്റ്റാഫിനെ കാണിച്ചു. പുള്ളിക്കാരൻ അത് ഓപ്പൺ ചെയ്ത് നോക്കി ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ സെല്ല് കംപ്ലൈൻ്റ് ആണെന്ന്.
അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു പുതിയ ബാറ്ററി ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി വാങ്ങിയ സമയത്ത് എൻ്റെ വാറണ്ടി കാർഡ് മേടിക്കാൻ പറ്റിയില്ല. സോ വിളിച്ചു, വണ്ടി നന്നാളെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത്. ബട്ട് ഒരു പ്രതീക്ഷയുണ്ട് കിട്ടുമെന്ന്, കാരണം 55 മാസമാണ് ഈ ആംബ്രോൺ ബാറ്ററിയുടെ വാറണ്ടി തന്നിരിക്കുന്നത്. കാരണം എൻ്റെ സെല്ല് കംപ്ലൈൻ്റ് ആയതാണ്, എങ്ങനെ സെല്ല് കംപ്ലൈൻ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. സോ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ 2-ാമത്തവണയാണ് ബാറ്ററി ഇങ്ങനെ ഡൗൺ ആവുന്നത്. അപ്പോൾ കാരണം ഈ വാറണ്ടി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇനിയും പണി വന്നു കഴിഞ്ഞാൽ വിഷയമാണ്. കാരണം ഒരു തവണ അത് റീചാർജ് ചെയ്യുന്നതിന് 150 രൂപയാണ് ഇവിടെ മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈകിട്ട് 6 മണിക്ക് മുമ്പ് വരാനാണ് പറഞ്ഞത്. ചെന്നിട്ട് ഈ ബാറ്ററി റീചാർജ് ആയതിനു ശേഷം ഇത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ തൽക്കാലത്തന്നെ കൊണ്ടു നടക്കാം എന്നല്ലാതെ വേറെ പ്രയോജനമില്ല. കാരണം അതിൻ്റെ സെല്ല് കംപ്ലൈൻ്റ് ആണ്. ഒരു സെല്ല്, 2 സെല്ല് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. 3 സെല്ലുണ്ട് ടോട്ടല്, ഒരു സെല്ല് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒരു കാർ സ്റ്റീരിയോ എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് ഡൗൺ ആവും. സോ അതുകൊണ്ട് ജസ്റ്റ് സെൽഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ആ വാറണ്ടി കാർഡ് കിട്ടുവാണെങ്കിൽ എന്താ പറയുക, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടാമെന്നാണ്. കാരണം ഇനിയും 1 വർഷം കൂടി അതിന് വാലിഡിറ്റി ഉണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. സോ പ്രതീക്ഷയുണ്ട് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ടാണ് ആൾട്ടർനേറ്ററിൻ്റെ വഴി ഓട്ടോമാറ്റിക്കലി ബാറ്ററി റീചാർജ് ആവാത്തത്. കാരണം സെല്ല് ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൽഫ് എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ബാറ്ററി റീചാർജ് ആവേണ്ടതാണ്. സോ എന്തായാലും ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അപ്ഡേറ്റ് അറിയിക്കുകയായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ ഇത് റീസെറ്റ് ചെയ്യുകയോ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.